ഇത്രയും തിരക്കുള്ള ചിത്ര ചേച്ചി എൻ്റെ ഈ തൊണ്ടയുടെ ഈ പ്രശ്നം ചേച്ചിയോട് പറഞ്ഞ് ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ അതുപോലെ ചേച്ചി ഇങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല നീ പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും പറഞ്ഞു നോക്കാം അങ്ങനെ വാട്സപ്പിൽ ഞാനൊരു നോട്ട് കൊടുത്തു ചേച്ചി എനിക്കിതുപോലെ ഇങ്ങനെ പ്രശ്നമാണ് രണ്ട് മാസമായിട്ട് ട്രീറ്റ് ചെയ്യാൻ ഒരു കുറവെന്ന് പറയാനില്ല ഇപ്പോൾ ഇങ്ങനെ കോസ്മോയിൽ എല്ലാം കാണിച്ചപ്പോഴത്തേക്കും ടെസ്റ്റ് എടുത്തപ്പം വോക്കൽ കോഡിൽ പോളിപ്പാണെന്ന് പറഞ്ഞു അങ്ങനെ പോളിപ്പെന്ന് പറഞ്ഞപ്പോഴേക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ചേച്ചി എനിക്ക് സർജറി ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ചേച്ചി ചേച്ചി എന്തെങ്കിലും ഓപ്ഷൻ ഓപ്ഷനുണ്ടോ ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞ് കരഞ്ഞാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ചേച്ചി എന്നെ അതിശയപ്പെടുത്തിക്കൊണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി പെട്ടെന്ന് ബോയ്സിനോട് തിരിച്ച് അയച്ചു ഗായത്രി ആദ്യം ചെയ്യേണ്ടത് ഈ വിഷമം അങ്ങ് മാറ്റുക ഈ ടെൻഷൻ അങ്ങ് മാറ്റുക നാളെ ഞാൻ വന്ന ഉടനെ ഞാൻ ഗായത്രി വിളിക്കാമായിരുന്നു ഞാൻ ഇൻഡോനേഷ്യയിലാണെന്ന് അങ്ങനെ ചേച്ചി പിറ്റേ ദിവസം തന്നെ വന്ന് ഉടനെ ചേച്ചി ഓർത്തന്നെ വിളിച്ച് ഗായത്രി വിഷമിക്കരുത് വിഷമമാണ് ആദ്യം എടുത്ത് കളയേണ്ടത് എത്രയോ പേർക്ക് ഇത് ഓക്കൽ ഓക്കൽകോടിൽ പോളിപ്പ് വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് ദിനേഷ് ദിനേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ദും 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 ദുബിനാദം നാദം നാഥം ആ പാടിയ ചേട്ടനാണ് ആ ചേട്ടന് ഇതേ പ്രശ്നമായിരുന്നു ഇതുപോലെ സർജറി ചെയ്യാതെ അവിടെ ഒരു ഹോമിയോ മെഡിസിൻ മെഡിസിനുണ്ട് ചെന്നൈയിൽ ഗായത്രി ഒരു കാര്യം ചെയ് സർജറി നമുക്ക് ചെയ്യേണ്ട ഗായത്രിയുടെ ടെസ്റ്റുകളുടെ എല്ലാം പിന്നെ പേപ്പർ എനിക്ക് വാട്സപ്പ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു അങ്ങനെ വാട്സപ്പ് ചെയ്ത് കൊടുത്തു ചേച്ചി ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ തിരിച്ചു വിളിച്ച് ഗായത്രി ഭാഗ്യമുണ്ട് സർജറി ചെയ്യാതെ തന്നെ നമുക്ക് ശരിയാക്കാം ഗായത്രി ധൈര്യമായിട്ടിരുന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ശരിയായി ഡയറക്റ്റ് പോയി കാണണമെന്നില്ല ഗായത്രിക്ക് ഞാൻ മരുന്ന് എത്തിക്കാം വരെ പറഞ്ഞു അങ്ങനെ ഈ ദിനേശേട്ടനും ചിത്ര ചേച്ചിയുമാണ് മൂന്ന് മാസം ഒരു കുഞ്ഞിനെപ്പോലെ അവരുടെ കുട്ടിയെ പോലെയാണ് എന്നെ നോക്കിയത് രണ്ടുപേരും രാവിലെ ഒരാൾ വിളിക്കും വൈകുന്നേരം ഒരാൾ വിളിക്കും ഗായത്രി ഇന്ന് സംസാരിച്ചോ അമ്മയെ ഏർപ്പാടാക്കും ചിത്ര ചേച്ചി അമ്മേ ഗായത്രി സംസാരിക്കുന്നുണ്ടോ സംസാരിക്കാൻ പാടില്ല കാരണം സംസാരിക്കാൻ പാടില്ല അതാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് മൂന്ന് മാസം എഴുതി കാണിക്കലായിരുന്നു എനിക്ക് ജോലി കാരണം ഒട്ടുമേ സംസാരിക്കാൻ പാടില്ല ഈ മരുന്ന് മാത്രം കഴിക്കുക അങ്ങനെയായിരുന്നു മൂന്ന് നേരം അങ്ങനെ മൂന്ന് മാസം കഴിച്ചുകൂടി ഈ മൂന്ന് മാസവും ചേച്ചി ഡെയിലി വിളിക്കും ചേച്ചിക്ക് എൻ്റെ ആവശ്യമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കണം ചേച്ചി ഈ തിരക്കിനിടയിലും എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആ ഒരു ഉത്തരവാദിത്തം ചേച്ചിയുടെ ആ ഒരു മനസ്സ് ചേച്ചിയുടെയും ദിനേശേട്ടൻ്റെയും എനിക്ക് എൻ്റെ ജന്മകാലം എനിക്ക് മറക്കാൻ കഴിയാത്ത രണ്ട് വ്യക്തികളാണ് അവർ രണ്ടുപേരും അവർ രണ്ടുപേരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമാണ് അത് എൻ്റെ കരിയറിലെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു